ഒരുപാട് കാലത്തിന് ശേഷമാണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2 മാസത്തോളം ആയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു യൂട്യൂബ് ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ നൽകുന്നത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് സി സി, ഞാൻ ഉപയോഗിക്കുന്നത് 19 വെർഷനാണ്, അല്ലെങ്കിൽ സി സി 17, 18 ഏത് വെർഷൻ ആയാലും സി സി ആയിരിക്കണം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നാം ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഫോൾഡർ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ 2 ആഫ്റ്റർ എഫക്ട്സ് ഫയൽ കാണാം. ഓൾഡ് വെർഷനിൽ ഇപ്പം സി സി 17 അല്ലെങ്കിൽ 18 ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഓൾഡ് വെർഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സി സി 19 ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ 2 കോമ്പോസിഷൻ കാണാം. എഡിറ്റ് ദിസ്, റെൻഡർ ദിസ്. അത് റെൻഡർ ദിസ് ഈ ഒരു കോമ്പോസിഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഔട്ട് എടുക്കേണ്ടത്. കാരണം ഞാൻ ഇൻ ആൻഡ് ഔട്ട് ആനിമേഷൻ എല്ലാം ഈ ഒരു കോമ്പോസിഷനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ദിസ് എന്നുള്ള ആ ഒരു ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോമ്പോസിഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ഉള്ളത് ആദിൽ ടോക്ക് എന്നാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ടെക്സ്റ്റിൽ ജസ്റ്റ്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ ഫോണ്ട് യൂണിസൈൻസ് ആണ്. ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ, സോറി, ഇതിൻ്റെ ഫയൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്യാപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി തിരിച്ച് റെൻഡർ ദീസ് എന്നുള്ള കോമ്പോസിഷനിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റെൻഡർ ചെയ്യുക. അത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ആനിമേഷൻ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എഡിറ്റ് ദിസ് എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സബ്സ്ക്രൈബ് വീക്ക്ലി വീഡിയോസ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാതും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാതും ഇപ്പോൾ സബ്സ്ക്രൈബ് മന്ത്ലി വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ട ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇനി എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ റെൻഡർ ദിസ് എന്നുള്ള കോമ്പോസിഷനിൽ വന്ന് കോമ്പോസിഷനിൽ ആഡ് ടു റെൻഡർ ക്യൂ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഔട്ട്പുട്ട് മൊഡ്യൂളിൽ ഇവിടെ ലോസ്ലെസ് എന്നാണെങ്കിൽ അത് എന്തായാലും അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു വിൻഡോ വരും. ഈ ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്യുക്ക് ടൈം സെലക്ട് ചെയ്യാം. ഇനി കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരെ ഫോർമാറ്റ് ഓപ്ഷനിൽ ചെന്നിട്ട് നിങ്ങളുടെ വീഡിയോ കോഡക് സെലക്ട് ചെയ്യുക. അപ്പം അതായത് പുതിയ വേർഷൻ ആഫ്റ്റർ എഫക്ട്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ അതിൽ താഴെ കണ്ടോ ആപ്പിൾ പ്രോറസ് അവൈലബിൾ ആയിരിക്കും. ആപ്പിൾ പ്രോറസ് അവൈലബിൾ ആണെങ്കിൽ 44, അതായത് പ്രോറസ് 4444 സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആനിമേഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആപ്പിൾ അതിൽ ആപ്പിൾ പ്രോറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, പ്രോറസ് 4444. നിങ്ങളുടെ ഫയൽ സൈസ് അത്രയും കുറഞ്ഞ് കിട്ടും. ആനിമേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫയൽ സൈസ് ആയിരിക്കും, പക്ഷേ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. എന്തായാലും അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഈ ഇത് ചാനൽസ് എന്ത് ചെയ്യുക, RGB+α സെലക്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് എവിടേക്കാണോ ഔട്ട്പുട്ട് ടു, അവിടെ ക്ലിക്ക് ചെയ്ത് എവിടേക്കാണോ നിങ്ങൾ സേവ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പിലേക്ക്, തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്ക് ചെയ്യാണ്. ജസ്റ്റ് പേര് കൊടുത്തിട്ട് റെൻഡർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേരിൽ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ്സ് എന്ത് ചെയ്യാം, അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് 42 MB ആണ് ഈ ഒരു എക്സ്പോർട്ട് ചെയ്ത ഫയൽ. അത് പ്രോറസ് ഉപയോഗിച്ചിട്ടാണ്. എന്തായാലും ഞാനിപ്പോൾ നിങ്ങൾക്കത് കാണിച്ച് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീമിയറിൽ എഡിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെയുള്ള ഏതാണ് വീഡിയോ എഡിറ്റർ ഉപയോഗിക്കുമ്പോൾ അതിൽ ജസ്റ്റ് ആ വീഡിയോ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ട്രാൻസ്പറൻറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ സൈസ് എന്ത് ചെയ്യുക, 60 ആക്കി കൊടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതേപോലെ മൂവ് ചെയ്ത് ഒന്ന് താഴോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതേപോലെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിൽ. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാണ്, വളരെ ഇമ്പാക്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.